എടാ എന്ത് ചെയ്യണോ എന്ന് വേറൊരാള് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാണ്ട് നിനക്കറിയാലോ. അതുകൊണ്ട് കാണിക്കട്ടെ ഷേഫല്ലി എന്റെ പട്ടി കഴിവോടാക്ക. കുട്ടികളെ നമുക്ക് മോളില് പോയി സുഖിക്കാം. അയ്യോ ദൈവമേ, കാണിക്ക് വയ്യാണ്ടായി. എനിക്ക് തോന്നുന്നു അവൾക്ക് ചൂട് കിട്ടാൻ വേണ്ടി ഞാൻ അവളുടെ മേലെ കിടക്കുന്നത് ശരിയായിരിക്കുമെന്ന്. ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ തന്നെ. എടാ എന്താടാ നീ ഒക്കെ നോക്കുന്നത്? ഇതൊരു കാർട്ടൂൺ ആടാ. ലോയസ്, ലോയസ്, ലോയസ്. അടാരാ ലോയസ്? എടാ നിന്റെ ഭാര്യയുടെ പേര് ലോയസ് എന്നാണോ? അല്ല, അവള് നിന്നെ പോലെ ഒരു കൂടെയാണ് ജീവിക്കുന്ന വെച്ചാൽ എനിക്ക് ഒരു ചാൻസ് ഇല്ലേ? ലോയസ്, എന്താടാ നീ? ലോയസ്, ലോയസ്, ലോയസ്. ഇത് നിനക്ക്. എടി ഞാൻ നിന്റെ അച്ഛനെന്നോ? അല്ല, ഞാനിപ്പോ ഇലക്ട്രിക് മാനാടി. അപ്പറത്തെ റൂമിൽ ഇരിക്കുന്നത് ബ്രൈൻ ആണോ? ഇനി പണിയുമെന്ന്. ദൈവമേ, എന്താ പിറ്റാ നിനക്ക് വട്ടായോ? ചേട്ടാ, ഞാൻ കുറച്ച് ബിയർ എടുത്തരാവോ? ആ അടിപ്പോ ശരിയാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾ അടിപൊളിയല്ലെന്ന് അറിയാരുന്നേട്ടാ. ഒരു മിനിറ്റ് എടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് അതൊക്കെ ശരിയാണേട്ടാ, പക്ഷെ ശരിക്കും അടിപൊളി പ്രത്യേക അഞ്ചാവായിരുന്നു. ഇല്ലടാ, അതൊക്കെ ഭയങ്കര പ്രശ്നമാവും. ഏടാ ഞാൻ പറഞ്ഞില്ല അടിപൊളിയല്ലെന്ന്? ഒരു മിനിറ്റ് എടാ. മിസ്റ്റർ ഗ്രിഫൻ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് താങ്കൾ കഞ്ചാവ് മദ്യം മേടിച്ചു കൊടുത്ത ഞാൻ പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമോ? ഇല്ലടാ, ഞാൻ അങ്ങനെ നിഷേധിക്കും. ഹലോ, ഞാൻ പറഞ്ഞില്ല ഇയാൾ അടിപൊളിയല്ലെന്ന്? ഒരു മിനിറ്റ് എടാ. ഷെടാ, ഈ സ്മോക്കിംഗ് ഞാൻ ഇനി എങ്ങനെ ഒഴിവാക്കാം? പകരം എന്നെ ഒഴിവാക്കിയാ മതിയായിരുന്നു. എടാ ഞാൻ നിഷേധിക്കട്ടെ, എനിക്ക് എന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞ പീറ്റർ, എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ഇത് ശരിയാവുന്നില്ല, നമുക്ക് പിരിയാം. അങ്ങനെയാണോ? എന്റെ പറ്റിലൊരു സിഗരറ്റ് കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറയും? ശരി, ഞാനും എടാ പറയാൻ പോയിടാ. എടാ ഇന്നലെ രാത്രി ഞാൻ ബാക്കി വെച്ച ചിക്കൻ കറി നീ കണ്ടോ? ഓ, അതോ, അത് ഞാൻ കഴിച്ചു പീറ്റർ. നീ കഴിച്ചോ? അതിലാരും പേരൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ഇരിക്കുന്നു. എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലടാ, ഇല്ല പ്രശ്നമില്ല. എടാ മഹാഭാവി, എന്റെ ചിക്കൻ കറി നീ നിന്നോട് ഞാൻ പൊറുക്കില്ലടാ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാനൊരു ബിരിയാണിയും വാങ്ങിയിട്ടുണ്ട്. ബിരിയാണിയോ? ശരിയാണോ? അത് അണ്ണാ അവിടെ ബാക്കിയിരിക്കുന്ന ജീരകശോടയുടെ കൂടെ കഴിക്കാം. സത്യം പറഞ്ഞാൽ അത് ഞാൻ കുടിച്ചു. അടിച്ചാറില്ല ബ്രയൻ, നമുക്ക് പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാലോ. അത് എടാ ഒന്ന് നീട്ടടാ, എനിക്ക് മോട്ടർ ഒഴിക്കണം. നിനക്കുള്ള പണി പുറകെ വരുന്നുണ്ടടാ. എന്റെ ഷോട നീ നീ ആ ടോക്ക് അവിടെ വെച്ചിട്ട് ആ ജീരകശാടിയും എടുക്ക. എടാ എന്ത് ഷാടിനാടാ നിങ്ങൾ ഇന്നലെ എനിക്ക് തന്നത്? എന്റെ ദൈവമേ, എടാ എന്റെ തലയും കൂടി പോകുന്നില്ലടാ. എടാ സത്യം, പക്ഷെ എനിക്ക് ഇങ്ങനൊക്കെ വരുമ്പോ പുതിയൊരു പീറ്ററായിട്ട് മാറാൻ പറ്റും. തൊലിയക്കൊലിഞ്ഞ് അതെന്നതായാലും കൊള്ളം കേട്ടോ. അത് ശരിയാണ്, പക്ഷെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മൃഗങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ശിങ്കക്കുട്ടി വലുതായിട്ട് കാണിക്കടാ. എടാ ഞാൻ എഴുതാന്റെ വയലിൽ ഞാൻ ഒടുങ്ങില്ലെങ്കിൽ പൊക്കോ. എടാ നിങ്ങൾ മരണം വരെ പോരാടണം, അതിലെ വിജയിക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകും. എന്താണ് അങ്ങനെ നോക്കുന്ന നീ? പീറ്റർ, നിനക്കൊരു ഗ്ലാസ്? ഞാൻ പറഞ്ഞല്ലേ പീറ്റർ, ആ റൂമുകളോട് കളിക്കാൻ പോയിരുന്നു. എടാ ചില സമയങ്ങളിൽ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ പോണം. ഞാൻ എന്നെ എന്റെ ചുക്കാമണി വലുതാക്കാൻ തീരുമാനിച്ച പോലെ. പീറ്റർ, ഇത് എനിക്ക് അത്ര നല്ല. എടാ പറഞ്ഞതൊക്കെ മനസ്സിലായി, ചവിട്ടി വരടാ നീ. അതെ, അടുത്തൊരു 1000 വർഷത്തേക്ക് ഇങ്ങനെ ഒരു പ്രതിഭാസം ഇനി ഉണ്ടാവില്ല കേട്ടോ. ഇനി അതിന്റെ ആവശ്യമില്ലടാ. എടാ നീ എന്നെ റേപ്പൊന്നും ചെയ്യില്ലല്ലോ അല്ലേ? അന്ന് നമ്മൾ റേപ്പ് ചെയ്യാനൊന്നും പോണില്ല പിള്ളെ, അന്ന് നമ്മൾ പ്രണയിക്കും. എന്നിട്ട് നമുക്ക് നോക്കാം എന്താ ഉണ്ടാവണെന്ന്. ദൈവമേ, നിന്റെ പണി കേൾക്കുന്നുണ്ടടാ. എടാ ഇടാ ഞാൻ പറഞ്ഞ യുവറ്റത്തിന്റെ വെള്ളക്കെട്ട് ഇറങ്ങി നോക്കാം. എടാ സ്റ്റാപ്ലർ നീട്ടിണ്ടോ? അല്ല, സ്റ്റാപ്ലർ എങ്ങനെ തിന്നാൻ പറ്റും? നമുക്ക് പകുതി പകുതി ആക്കാടാ. ൽപരകക്ഷിയല്ല. എടാ സോറി, ഇടാ എന്റെ വിശപ്പാണ് എല്ലാത്തിനും കാരണം. ഇത് ആദ്യമായിട്ടൊന്നും അല്ല, മുന്നും ഉണ്ടായിട്ടുണ്ടടാ. അന്ന് യുദ്ധം നടക്കുന്ന കാലമായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഒളിച്ചിരിക്കുവായിരുന്നു അവരെ പേടിച്ച്. അപ്പൊ ഞാനത് ഉണ്ടായത് ഒരാള് തിന്നാലും നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ നോക്കുന്നേ ഇങ്ങനെ? സോറി വിശഞ്ഞിട്ടാ, ഒന്നും കൂടി തിന്നുവാണേ.